നമസ്കാരം. ഇത് ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാലു പതിറ്റാണ്ടിനു ശേഷം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന സായാഹ്ന വിവാഹത്തിൽ വരനായി എത്തിയത് ഇരിങ്ങാലക്കുട മാപ്രാണം സ്വദേശി നിധീഷ് രാമചന്ദ്രനും വധുവായി എത്തിയത് മലപ്പുറം മഞ്ചേരി സ്വദേശിനി സംഗീതയും. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ വൈകിട്ട് 5 മണിയോടെ വിവാഹിതരായത്. വൈകിട്ടും രാത്രിയും ക്ഷേത്രസന്നിധിയിൽ വിവാഹം നടത്താൻ ദേവസ്വം ഭരണസമിതി കഴിഞ്ഞ ഡിസംബറിൽ തീരുമാനമെടുത്തിരുന്നു. ഇതിൻ പ്രകാരമാണ് ഇന്നലെ വൈകിട്ട് ക്ഷേത്രത്തിലെ വിവാഹ മണ്ഡപത്തിൽ നെയ്വിളക്ക്, തുളസിമാല, ആചാര്യനായി കോയുമ, നാദസ്വരം എന്നിവയെല്ലാം ദേവസ്വം ഒരുക്കിയത്. പുലർച്ചെ 5 മണി മുതൽ ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെയാണ് സാധാരണയായി ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കാറുള്ളത്. എന്നാൽ 4 പതിറ്റാണ്ട് മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രസന്നിധിയിൽ വൈകിട്ടും രാത്രിയും വിവാഹങ്ങൾ നടന്നിരുന്നു. രാത്രി വിവാഹം പുനരാരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നതോടെയാണ് ദേവസ്വം ഇതിനായുള്ള ഒരുക്കം നടത്തിയത്. വൈകിട്ടും രാത്രിയും വിവാഹം നടത്താൻ അനുമതി നൽകിക്കൊണ്ടുള്ള ദേവസ്വം ഭരണസമിതിയുടെ തീരുമാനം ഭക്തർക്ക് ഇപ്പോൾ അനുഗ്രഹമാവുകയാണ്. April 25 ലോക മലേറിയ ദിനാചരണത്തിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട കേരള സോൾവെന്റ് എക്സ്ട്രാക്ഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ നിർവഹിച്ചു. മരുന്നില്ലാത്ത രോഗമില്ല, പരിഹരിക്കപ്പെടാൻ കഴിയാത്ത രോഗങ്ങളില്ല എന്നുള്ളിടത്തേക്ക് നമ്മൾ ഏറ്റവും അവസാനം എയ്ഡ്സ് ആണ് മരുന്ന് കണ്ടെത്തിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച സംശയങ്ങളുടെ ഭാഗത്തുനിന്ന് നിൽക്കുന്നത്. എല്ലാത്തിനും മരുന്ന് കണ്ടെത്തുന്ന വിധത്തിലേക്ക് നമ്മുടെ ശാസ്ത്ര ലോകം മുന്നോട്ട് പോയി. മരുന്ന് മാത്രമല്ല, മെഡിസിൻ മാത്രമല്ല, അതുപോലെ തന്നെ പ്രധാനമാണ് അവയർനെസ്, അതുപോലെ തന്നെ പ്രധാനമാണ് അത് സംബന്ധിച്ച ബോധവൽക്കരണം. ഇരിങ്ങാലക്കുട നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികാപ്പള്ളിപ്പുറത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ കരുണാകരൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് കെ യു മുരളീധരൻ, ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ റിജീന രാമകൃഷ്ണൻ, ബയോളജിസ്റ്റ് ശീലജ വേണുഗോപാൽ, കേരള സോൾവെന്റ് ജനറൽ മാനേജർ എം അനിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ടി കെ അനൂപ് സ്വാഗതവും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജില്ലാ മൈഗ്രന്റ് സ്ക്രീനിംഗ് ടീമിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്കായുള്ള രോഗനിർണയ ക്യാമ്പിൽ ഡോക്ടർ അനുമേരി സാം പരിശോധനകൾ നടത്തി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സി പ്രസാദ്, പുറത്തുശ്ശേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജു അഗസ്റ്റിൻ, കെ പി ശൈലജ, ടി കെ അജീഷ്, ദീപ പോൾ, അനുപമ ജോർജ്, കേരള സോൾവെന്റ് ഹെൽത്ത് ഇൻചാർജ് ഓഫീസർ കെ എ സുരേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി 16th സമ്മർ ഹോക്കി ക്യാമ്പ് ആരംഭിച്ചു. കേരള സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP PC ബിജുകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ ടി അനിൽകുമാർ, മുരിയാട് പഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, ശ്രീജിത്ത് പട്ടത്ത്, MPTA പ്രസിഡന്റ് സ്മിത വിനോദ്, PTA അംഗം സോമൻ മുത്രത്തികര, അധ്യാപകരായ ജോളി ആൻഡോ, അരുൺ ഫ്രാൻസിസ്, എം ശ്രീകല, ബി ബിജു എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ ഓരോരോ രീതിയിൽ മാറിപ്പോകുന്നതാണല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇതുപോലൊരു അധ്യാപക വേഷത്തിൽ വരേണ്ടതായിരുന്നു, അങ്ങനെ അതൊന്ന് പഠിച്ചു പോകുന്നു. എന്നിരുന്നാലും ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൽ സന്തോഷമുണ്ട്. അതാദ്യം തന്നെ നിങ്ങൾക്കറിയാം, നമ്മളുടെ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സ്കൂളിലെ കുട്ടികളുടെ പഠനം മാത്രമല്ല, പഠനം ഒരു ഭാഗത്ത് പഠനം, അതിനൊപ്പം തന്നെ നമ്മളെ കായികമായും നമ്മൾ നമ്മുടെ പരിപാടികൾ മുന്നോട്ട് പോകേണ്ടതാണ്. 2018 പ്രളയം തകർത്ത വീടിനു പകരം കൂട്ടുകാരും അധ്യാപകരും സ്നേഹം ചേർത്തുവെച്ച് പണിത വീട്ടിലിരുന്ന് ഇനി നന്ദനയ്ക്ക് പഠിക്കാം. ചാലക്കുടി പനമ്പിള്ളി സ്മാരക സർക്കാർ കോളേജിലെ 3rd ഇക്കണോമിക്സ് വിദ്യാർത്ഥിനി നന്ദനയുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച സഹപാഠിക്കൊരു വീടിന്റെ താക്കോൽദാനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു.
2018 പ്രളയത്തിലാണ് നന്ദനയുടെ വീട് തകർന്നത്. കലാലയത്തിലെ അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും കൈകോർത്തതോടെ ഒരു വലിയ സ്വപ്നത്തിന് ജീവൻ വെച്ചു. NSS യൂണിറ്റ് നേതൃത്വം വഹിച്ചതോടെ കാര്യങ്ങൾ വേഗത്തിലായി. ഏകദേശം 4 ലക്ഷം രൂപ ചിലവിൽ 600 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചത്. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ NA ജോജോമോൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. സ്നോ വ്യൂ ബ്രിംഗ്സ് ഔട്ട് ദ ക്വീൻ ഇൻ മീ. സ്നോ വ്യൂ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട, തൃശൂർ.